ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, ചെയർമാൻ, ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, ഇവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എൻ്റെ ബാല്യകാല സ്മരണയിലേക്ക് അതിൻ്റെ ചെപ്പുകൾ തുറക്കുന്നു പറയാം. കാരണം എൻ്റെ ചെറുപ്പകാലത്തെ പറ്റിയുള്ള ഓർമ്മകൾ അതെന്നും അതിനെപ്പറ്റി ഓർക്കുന്നത് ആവേശകരവും രസകരവുമാണ്. അങ്ങനെ ഒരു വേദി ടെഡെക്സ് ടി കെ എം കോളേജിലെ വിദ്യാർത്ഥികൾ എനിക്കൊരുക്കി തന്നതിൽ ആദ്യം തന്നെ എൻ്റെ ഭാരവാളും നന്ദി പറയുക. പിന്നെ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട സമയത്തിന് ഉദ്ദേശിക്കാത്ത രീതിയിൽ ചില പ്രയാസം ഉണ്ടായെങ്കിലും അതിന് മുമ്പുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ഫോളോഅപ്പും ഒക്കെ ഇതിനെ ബന്ധിച്ച് വിദ്യാർത്ഥികൾ നടത്തിയത് എല്ലാ രീതിയിലും അവരെ പ്രശംസിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും അവരെ ഒന്ന് അനുമോദിക്കാം. മേളം എൻ്റെ ജീവൻ്റെ താളമെങ്ങനായെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. മേളം മസാല കേട്ട് കാണും, അതിൽ നിന്ന് മേളം എൻ്റെ ജീവൻ്റെ താളം എങ്ങനെയായെന്ന് പലരും ചോദിക്കാറുണ്ട്. അത് ഞാൻ പറയും, അത് എൻ്റെ ജീവിത കഥ, അതായത് വിശ്വാസത്തിൻ്റെ പരീക്ഷണ കഥയാണെന്ന് പറയും. ആ കഥയിലെ ഏതാനും പ്രാധാന്യമറിയിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് പ്രയോജനം കിട്ടുമെന്ന് ഞാൻ കരുതുന്ന കാര്യങ്ങൾ ഇവിടെ നമുക്ക് പങ്കിടാം. പ്രതിഫലിച്ചില്ലാത്ത നിരന്തരമായ സൽപ്രവൃത്തികൾ ചെയ്യുന്ന പക്ഷം പൂർണ്ണമായ വിജയം ഭൗതികവും ആത്മീയവുമായ രീതിയിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതാണ് എൻ്റെ വിജയമന്ത്രം, അതായത് സെൽഫ്ലെസ് സർവീസ് ടു ദി ഹ്യൂമാനിറ്റി ഈസ് ദ ബെസ്റ്റ് വർക്ക് ഓഫ് ലൈഫ് ഫോർ എ ബെറ്റർ വേൾഡ് ഓർഡർ ആൻഡ് ഫോർ എ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. ഈ മന്ത്രം ഉച്ചരിച്ചാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എല്ലാ, അതാണ് പരീക്ഷണ, എൻ്റെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പരീക്ഷണ കഥയാണെന്ന് ഞാൻ പറഞ്ഞത്. എൻ്റെ ജീവ കാലയളവിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഹ്യൂമാനിറ്റേറിയനിസം, ജീവകാരുണ്യം. രണ്ട് എൻ്റർപ്രണർഷിപ്പ്, അത് വ്യവസായ സംരംഭകൻ എന്ന നിലയിൽ. അപ്പോൾ നമ്മൾ എം ബി എ ക്ലാസ്സുകളിലോ അല്ലെ എം എസ് ഡബ്ല്യുവിനോ അല്ലെ സോഷ്യോളജിയോ കെയർ ക്ലാസ്സുകളിലും അല്ലാതെയും നിങ്ങൾ പഠിച്ചു കാണും. ഓൾ മസ്റ്റ് ഹാവ് എ വിഷൻ, ഇല്ലേ? എല്ലാവരും പഠിച്ചിട്ടില്ല. അപ്പം എൻ്റെ വിഷൻ എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ടു പ്രൊവൈഡ് ട്രീറ്റ്മെൻറ്റ് ടു ദ പൂർ ആൻഡ് നീഡി പേഷ്യൻസ്, ദാറ്റ് ഈസ് മൈ വിഷൻ ടു പ്രൊവൈഡ്. ദെൻ വാട്ട് ഈസ് മൈ മിഷൻ? ടു റേസ് ഫണ്ട് ഫോർ പ്രൊവൈഡിങ് raise fund for providing treatment for the poor patients. Then, in nutshell, that mission is to, I become an entrepreneur for the sake of raising fund. മനസ്സിലാവുന്നുണ്ടല്ലോ, ഇതാണ്. അപ്പോൾ എനിക്ക് ഉള്ളത് എൻ്റെ വിഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രോഗികളായിരിക്കുന്ന ആൾക്കാർക്ക് സഹായമെത്തിക്കുക, അതിനെ മിഷനായി എടുത്തത്. ഞാനൊരു എൻ്റർപ്രണറായി പൈസ ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. ഇതിനകത്ത് മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയാം. ഒന്ന് വിഷൻ, രണ്ട് മിഷൻ, മൂന്ന് പാഷൻ. അപ്പം പാഷൻ എനിക്ക് ഹെറിറ്ററി ആയിട്ട് കിട്ടിയെന്ന് പറയാം. ഞങ്ങൾ കച്ചവടക്കാരുടെ ഒരു കുടുംബമാണ്. പിന്നെ ട്രഡീഷണലായിട്ട് ഐ ഗോട്ട് ഇൻട്രസ്റ്റ് ഇൻ ബിസിനസ്
and especially starting industry and all. My parents, grandparents are, traditionally we are business people. അതാ എനിക്ക് അങ്ങനെ കിട്ടി. അപ്പോൾ എനിക്ക് ഫിഷൻ കിട്ടി, മിഷൻ കിട്ടി, പാഷൻ കിട്ടി. ഇപ്പം ഇനിയും ഞാൻ ഇതിങ്ങനെ ആകാനുള്ള കാരണം എന്താണെന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്ക് ഇതിലേക്ക് കടക്കാം. അതായത് എൻ്റെ ആദ്യത്തെ ജീവകാരുണ്യ പ്രവർത്തനം, അത് എനിക്ക് കുട്ടിക്കാലത്ത് ആറ് വയസ്സുള്ള സമയത്ത് ഞാൻ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് നടന്നു വരുന്ന സമയം, എൻ്റെ കൂടെ കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ എൻ്റെ തിരുവല്ലയിലെ വീട്ടിൻ്റെ അടുത്ത് പാലേക്കരപ്പള്ളിയുണ്ട്. തിരുവല്ല ഭാഗത്തൊക്കെ വന്നിരിക്കുന്നവർക്ക് അറിയാം പാലേക്കരപ്പള്ളിയൊക്കെ. ആ പള്ളിയുടെ അവിടെ ഒരു അന്ധനായ പ്രായം ചെന്ന മനുഷ്യൻ പള്ളിയിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഭിക്ഷാടനത്തിലൂടെയാണ്, അതായത് അടുത്തുള്ള വീടുകളിലെ മൂന്ന് നേരവും അന്ധനായിരുന്നുകൊണ്ട് ഭക്ഷണങ്ങൾക്ക് വീടുകൾ മാറി മാറി ചെല്ലും. അപ്പോൾ അദ്ദേഹത്തിന് ആ വീടുകളിൽ നിന്നൊക്കെ എന്തെങ്കിലും അവർക്കാവുന്ന രീതിയിൽ ഭക്ഷണം ഷെയർ ചെയ്ത് അങ്ങനെ ആ മനുഷ്യൻ ജീവിച്ചു പോവുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു ദിവസം കൂട്ടുകാരൻ കൂടി ഇങ്ങനെ വരുമ്പോൾ ഞാൻ കണ്ടു, ഈ പ്രായം ചെന്ന മനുഷ്യൻ റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ റോഡ് കടന്ന് കുഴിയിലേക്ക് പോകുന്നതായിട്ട് കണ്ട് ആറ് വയസ്സുള്ള ഞാനെന്ന കുട്ടി ഓടി അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് ചെന്ന് കയ്യെ പിടിച്ചപ്പോൾ അദ്ദേഹം എന്നെക്കാളും വലുതും അദ്ദേഹത്തിൻ്റെ ഭാരത്തെ എനിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ആറ് വയസ്സ് സാധിച്ചില്ലാത്തതുകൊണ്ട് അത് ഞാനും അദ്ദേഹം കൂടെ കുഴിക്കകത്ത് വീണു. അപ്പോൾ എൻ്റെ ദേഹത്തോട്ടാണ് വീണത്, എൻ്റെ കാലുമൊക്കെ പൊട്ടി ചോരയൊക്കെ വന്നു. അപ്പോൾ ആ മനുഷ്യൻ ആയ അന്ധനായ പാപ്പിച്ചേട്ടൻ പറഞ്ഞു, നീ എന്നെ അറിഞ്ഞുകൊണ്ട് ഉന്തിയിട്ടല്ലോ എന്ന്, കാരണം അന്ധനല്ലേ. അപ്പോൾ എൻ്റെ ആദ്യത്തെ ജീവകാരൻ്റെ പ്രവർത്തനം അതാണ്, പാളിപ്പോയി. അപ്പോൾ ഒരു അത് കഴിഞ്ഞ് എനിക്ക് അതിലും വലിയ സങ്കടം ഇന്നും എനിക്ക് പറയുമ്പോൾ, ആ മധുരിക്കുന്ന ഓർമ്മയിൽ അന്ന് നെല്ലിക്കയായിരുന്നു ആദ്യം കഴിച്ചു, ഇപ്പോൾ ഓർമ്മിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ബാല്യകാല സ്മരണകളിലെ ചെപ്പുകൾ തുറക്കുമ്പോൾ അത് ആവേശവും രസകരമാണെന്ന് ഞാൻ പറഞ്ഞത്. ഈ കഥ എൻ്റെ ഓർമ്മയിൽ ഇവിടെ പറയാമല്ലോ, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമല്ലോ. എൻ്റെ ആറാം വയസ്സിൽ ആദ്യത്തെ ജീവകാരൻ്റെ പ്രവർത്തനം ചെയ്ത് എൻ്റെ കാലും എല്ലാം പൊട്ടി നീറ്റിലും പിടിച്ച് ഞാൻ രക്ഷിക്കാൻ ശ്രമിച്ച എനിക്ക് മാത്രമേ അഞ്ചാറ് കൂട്ടുകാരുള്ളതായി പോയി തോന്നിയുള്ളൂ. ഞാൻ വേണ്ടാത്ത പഴി കേട്ട് ആ മനോഭാരത്തോടുകൂടി ഞാൻ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ എൻ്റെ അമ്മ ഗേറ്റിൻ്റെ അവിടെ നിൽപ്പുണ്ട് നല്ല മുല്ലവടിയുമായിട്ട്. അപ്പോൾ ആരോ ചെന്ന് പറഞ്ഞു, ഞാൻ അന്ധനായ പാപ്പിച്ചേട്ടനെ മറിച്ചിട്ടെന്ന്. പക്ഷേ ഇന്ന് നിങ്ങളെ വീട്ടിലാരും അങ്ങനെ അടിക്കുമോ? അടിക്കുമോ? നിങ്ങളെയൊക്കെ അടിയുണ്ടോ വീട്ടിൽ? ഇല്ല, ബഹുമാനത്തോടല്ലേ. അന്ന് അങ്ങനെയല്ല, ഒന്ന് പറഞ്ഞ ദിൻ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ചെന്നിരിക്കും, കൈ ഇങ്ങനെ വെച്ചാൽ പറയും അത് അശുഭലക്ഷണം, ഒരടി അല്ലേ. സാറിനൊക്കെ അത് മനസ്സിലാവും. ഒരു 50 മേളുള്ളവർക്ക് എല്ലാത്തിനും അടിയാണ്. ശിക്ഷണമടിപിടി ഒരു കാലഘട്ടം, ഇന്നാ ശിക്ഷണമടി ഇല്ലാത്തൊരു കാലഘട്ടം. അത് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, സമയ ചുരുക്കം കൊണ്ട്. ചുരുക്കത്തിൽ ഞാൻ വീട് ചെന്നപ്പോൾ എനിക്ക് മുല്ലവടി കൊണ്ട് അടി കിട്ടി, എൻ്റെ കാല് പൊട്ടി. അതിൻ്റെ സങ്കടം വേറെ. ഇന്നും എനിക്ക് ആ ദുഃഖം വിട്ടുമാറിയിട്ടില്ല. എൻ്റെ ജീവകാരുണ്യ പ്രവർത്തനം ആദ്യത്തെ പാളിച്ച. ഇനി എൻ്റെ ജീവിതത്തിലെ എന്റർപ്രണർഷിപ്പിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ജീവകാരുണ്യ പ്രവർത്തനം പാളി, രണ്ടാമത്തെ. അപ്പം ആ കാലഘട്ടത്തിൽ എനിക്കൊന്ന് ചിലപ്പോൾ ടി കെ കോളേജും അന്ന് അന്നത്തെ കാലത്ത് ലോട്ടറി നടത്തി കാണും അല്ലേ. ചെറുമാൻ സാറ് എന്നാ പറയുന്നത്, ലോട്ടറി അന്ന് നടത്തിയിട്ടുണ്ടോ? കാണും, ഫണ്ട് റേസ് ചെയ്യാനായിട്ട്. ആ അപ്പോൾ സാധാരണ ഗതിയിൽ സ്കൂളുകൾ പള്ളികൾ ഒക്കെ അന്ന് ഇത് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, ആർക്കും നടത്താം. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ നടത്തി വിജയിച്ചിരിക്കുന്നതുണ്ട്. അപ്പോൾ എനിക്കന്ന് എൻ്റെ കൊച്ചു മനസ്സിൽ അന്ന് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് തോന്നി, ഞാനൊരു സ്വന്തമായിട്ടൊരു ലോട്ടറി അങ്ങ് നടത്തിയാലോ. അങ്ങനെ ഞാൻ ഞങ്ങളുടെ കട വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥിതി നിന്ന് ആ ഒരു പ്രസ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ അടിച്ചു തരണം കുറ്റി. അപ്പോൾ അവർ സ്നേഹത്തിൻ്റെ പേരിൽ ഈ പയ്യനിങ്ങനെ പറയുന്ന പോലെ രണ്ട് കുറ്റി അടിച്ചു തന്നു. ടോർച്ചൊക്കെ ഫസ്റ്റ് പ്രൈസ് വെച്ചത്. അന്നത്തെ 5 പൈസയാണ് ഒരു ലോട്ടറി. അപ്പം നിങ്ങൾ ഈ 5 പൈസ എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നും. പക്ഷേ അന്ന് വീട്ടിൽ നിൽക്കുന്ന വേലക്കാർക്ക് ഇന്ന് 15,000-16,000 കൊടുക്കുന്ന ആണ് 6 രൂപയാണ്. കടയിൽ നിൽക്കുന്ന കണക്കപ്പിള്ളക്ക് 20 രൂപയാണ്, 20 റുപ്പീസാണ്. അധ്യാപകർക്ക് 7-8 രൂപ കാണത്തുള്ളൂ സ്കൂളിൽ. അതിൻ്റെ വാല്യൂ യൂസ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പം 5 പൈസ നമുക്ക് അന്ന് 6 പൈസ കൂടെ 2 ഐസ് ടിക്കറ്റ്. അപ്പോൾ ആ ഒരു വിലയുള്ള കാലത്ത് 5 പൈസ വെച്ചു. പക്ഷേ
ഞാൻ 10-25 അല്ലെ മാക്സിമം ഒരു 30-40 ടിക്കറ്റ് എനിക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പം പ്രൈസ് പറഞ്ഞ് കൊടുക്കണ്ടേ? പിന്നെ എൻ്റെ അമ്മാവൻ തമ്പിച്ചാൻ അദ്ദേഹത്തിനെ എന്നെ കണ്ട് ഞാൻ യാച്ച് ലോട്ടറിയുടെ പ്രൈസ് അങ്ങനെ സ്കൂളിൽ വിതരണം ചെയ്തു. പക്ഷെ അതും അങ്ങനെ എൻ്റെ എൻ്റർപ്രണർഷിപ്പിൻ്റെ സംരംഭകത്തിൽ ആ ഫസ്റ്റ് മൈ അറ്റംപ്റ്റ് അറ്റ് ഓസ്ട്രേലിയ അറ്റ് ദി ഏജ് ഓഫ് 12th 7th standard. ഇത് എനിക്ക് മനസ്സിലായി, വ്യക്തമായ പഠനമില്ലാതെ ഒന്നും ചെയ്യാൻ പാടില്ല, പ്ലാനിങ് ഇല്ലാതെ, മിഷനില്ലാതെ ചെയ്യാൻ പാടില്ല. അതെനിക്ക് ഈ മതിരിക്കുന്ന ഇന്നത്തെ ഓർമ്മകളിൽ അതെനിക്ക് ഒത്തിരി ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ കൊച്ചിലെ രണ്ട് എൻ്റെ പരാജയങ്ങൾ അവിടുന്ന് യാത്ര ചെയ്ത് ബാക്കി ഇടയ്ക്കൊക്കെ ഉണ്ട് ഞാൻ ഷോർട്ട് ചെയ്യുക. അതായത് പിന്നെ മാർഗനസ് കോളേജാണ് ട്രിവാൻഡ്രത്ത് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് എവിടെ ചെന്നാൽ ഈ ബിസിനസ്സിനൊരു കണ്ണുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാർഗനസ് കോളേജിൽ ചെന്ന് NSS എന്ന് പറയും, ഇപ്പോഴും ഇവിടെ NSS ഉണ്ട്. അപ്പോൾ NSS അറിയാമല്ലോ, നാഷണൽ സർവീസ് സ്കീം. അപ്പോൾ ആ NSSൽ ഞാനും ആക്റ്റീവായി നാച്ചുറലി. അപ്പം അവിടെ ഈ ചെറിയ കൃഷിയൊക്കെ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പം കോളേജ് 100-150 ഏക്കറാണ്. അപ്പോൾ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പം കോളേജിൽ നിന്ന് 1 ഏക്കർ സ്ഥലം അലോട്ട് ചെയ്ത് തന്നു, വെണ്ട കൃഷിയും മറ്റ് അങ്ങനെ പല കൃഷികളും. അപ്പോൾ എന്നെ അപ്പോൾ എനിക്ക് തിരുവല്ലയിൽ വളക്കച്ചോടും കീടനാശിനികളും ഒക്കെ നമ്മുടെ കുടുംബത്തിലുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി ശകലം ജ്ഞാനം ഉള്ളതുകൊണ്ട് എന്നെ സാറ് വിളിച്ച് ഏൽപ്പിച്ചു, കുര്യൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഈ വളവും കീടനാശിനിയും ഒക്കെ ചെയ്യേണ്ടത്. കീടനാശിനി അന്നത്തെ കാലത്ത് ഇന്നെല്ലാ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്നെല്ലാം സർപ്ലസാണ്, അന്നെല്ലാം സ്കേഴ്സാണ്. നിങ്ങൾ വലിയ ഭാഗ്യം ചെയ്ത തലമുറ ജനിച്ചതാണ്. അന്ന് എല്ലാം സ്കേഴ്സാണ്. അപ്പം കീടനാശിനി 4 രൂപയുള്ള സാധനത്തിന് 8 രൂപ, 10 രൂപ വിലയുള്ള സിമെൻറ്റിന് 30 രൂപ. അങ്ങനെയാണ് മാർക്കറ്റ്, ബ്ലാക്ക് മാർക്കറ്റ്, ഒന്നും ശരിക്കും കിട്ടാനില്ല. അപ്പം ഞാൻ ഇത് ചെന്ന് ഡിപ്പോളി പോയി. ഞാൻ ഡിപ്പോളി ചെന്ന് ഷാവാലസിൻ്റെയും ബേറിൻ്റെയും എബിറ്റിയുടെ ഒക്കെ ഡിപ്പോളി ചെന്ന്. അപ്പോൾ അവിടെ നല്ല അന്നത്തെ കാലത്ത് എനിക്ക് തോന്നിയ ആദ്യമായിട്ട് ഈ ക്യാമ്പസ് തലത്തിൽ ആൾക്കാരെയൊക്കെ ഷാവാലസ് ഉള്ള നല്ല കമ്പനികൾ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഈ ഇത് ഇരിക്കും നമ്മുടെ മുന്നിലിരിക്കുന്ന ഇദ്ദേഹത്തിന് സ്മാർട്ടായിട്ടുള്ള സുന്ദരന്മാരായിട്ടുള്ള ആൾക്കാർ ഒരാളവിടെ ഇരിക്കുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങളെല്ലാം പറയാം. അങ്ങനെ ഒരു കേണലിൻ്റെ മോനൊക്കെ നല്ല സൈനിക സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങി വന്നാൽ പറ്റും. അപ്പം അങ്ങനെ എനിക്ക് തരാമെന്ന് പറഞ്ഞു. ശകലം കഴിഞ്ഞ് ഞാനും പുള്ളിയും കൂടെ അടുത്തപ്പോൾ അങ്ങനെ ആസ്ട്രോൾ കമ്പനി ചെന്നു. അവരെല്ലാവരും ഞാനുമായിട്ട് അങ്ങ് സ്നേഹത്തിലായി. ഒടുവിൽ എനിക്ക് 4 കുപ്പി മതിയായിരുന്നു, പക്ഷേ പല കേസുകൾ എനിക്ക് തന്നു. ഞാൻ അവിടെ വീണ്ടും ചുരുക്കുകയാണ്, കഥയ്ക്കകത്ത് കുറേ കുറച്ച് കാര്യങ്ങളുണ്ട്. അന്നത്തെ കാലത്ത് എന്നെ 1 കൊല്ലം കൊണ്ട് 23,000 രൂപ ഉണ്ടാക്കി. എനിക്ക് 1 കൊല്ലത്തെ ഹോസ്റ്റൽ ഫീസ് 3,000 രൂപ മതി. ഇന്ന് നിങ്ങൾക്ക് 1 മാസത്തേക്ക് 3,000 പോരാ. അന്ന് 1 കൊല്ലത്തേക്ക് 3,000 മതി. എനിക്ക് മാറിവാനസ് കോളേജ് മൊത്തം നിൽക്കാനും 9,000 രൂപീസ് ഉള്ളിയാണ് റിക്വയർഡ്. ബട്ട് ഐ മേഡ് 23,000 രൂപീസ്. അറ്റ് ദാറ്റ് ടൈം ഫിയർ കാർ കോസ്റ്റ് ഒളി 14,000 രൂപീസ്. അംബാസഡർ കാർ ഒളി 15,000 or 16,000. ദാറ്റ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് മണി. ബൈ ഗോഡ്സ് ഗ്രേസ് ദിസ് അറ്റംപ്റ്റ് വാസ് എ ബിഗ് സക്സസ്. ഇത് 7ാം ക്ലാസ്സിലെ തോൽവി കൊണ്ട് പഠിച്ചിറങ്ങി തിരുവനന്തപുരത്ത് സാധനം കളക്ട് ചെയ്ത് കോട്ടയത്ത് കൊണ്ടുവച്ച് നല്ല പ്ലാന്റേഷൻകാർക്ക് അവർ വന്നെടുത്തുകൊണ്ട് പോയി. സക്സസ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഞാൻ എൻ്റെ ഈ ജീവകാരുണ്യ പണി അവിടെ ഒന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ എനിക്ക് മച്യൂരിറ്റി കുറവാണല്ലോ, യുവത്വത്തിൻ്റെ പ്രസരിപ്പുണ്ട്, പക്ഷേ ഡെപ്ത് അറിയാത്തതുകൊണ്ട് ഞാൻ ഈ പൈസ ഒക്കെ കിട്ടിയപ്പോൾ ഞാൻ ഈ അവിടെ എസ്റ്റേറ്റാണ്, ഈ കോളേജ് ഇരിക്കുന്ന വലിയൊരു കോമ്പൗണ്ടിലാണെന്ന് പറയും. അപ്പോൾ റബ്ബറിൻ്റെ തൊഴിലാളികൾ, റബ്ബർ വെട്ടുന്ന തൊഴിലാളികൾ, മക്കൾ, പാവങ്ങൾ, അവർ സ്കൂളിലൊന്നും പോകത്തില്ല. അപ്പോൾ അവരെ അടുത്ത് വഴിയൊക്കെ കറങ്ങി നടപ്പുണ്ട്. അവരൊക്കെ നടക്കുന്നുണ്ട്, എനിക്ക് അവരോട് സങ്കടം തോന്നി. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പം നിങ്ങളാരും എനിക്ക് തന്നെ സുഖത്തൊക്കെ വലിക്കുന്നത് വളരെ കുറവായിരിക്കും. അതായത് അന്ന് ഞാൻ വലിച്ചില്ല, കാരണം എൻ്റെ 1 വട്ടം വലിച്ചപ്പോൾ നാക്ക് കഴിച്ചുകൊണ്ട് നിർത്തിയതാണ്. അതുകൊണ്ട് ഞാൻ നല്ല കുഞ്ഞാരത്തോണ്ട് നിർത്തിയതൊന്നും അല്ല പറയുന്നത്, എന്നാൽ നാക്ക് കഴിച്ച് ഞാൻ 1 വട്ടേ വലിച്ചിട്ടുള്ളൂ ഇത്രയും നാൾ. പക്ഷേ എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും വലിക്കുമായിരുന്നു, ഇന്ന് ആരും അങ്ങനെ വലിക്കുന്ന കാണാറില്ല. ആൾക്കാരൊക്കെ പത്രത്തിലൊക്കെ ഇത് കൂടിയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ അറിവിൽ സാറിനെ ഇവിടെ വലിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? അപ്പം അതുകൊണ്ട് ആരെങ്കിലും അപ്പം ആ
വലിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഓർത്തു അവരൊരു ബിസിനസ് ഇവർക്ക് ഇട്ട് കൊടുത്തേക്കാം. അങ്ങനെ രണ്ട് പിള്ളേരെ ഞാൻ പിടിച്ച് അന്നൊരു 10-200 രൂപ വെച്ച് സുഹൃത്തിൻ്റെ പല മോഡൽ കാജാ ബീഡി ബിൽസ് അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തു. രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവനെ കണ്ടേയില്ല. പിന്നീടാണ് ഞാൻ മാരകമായി തെറ്റ് മനസ്സിലാക്കുന്നത്. ക്യാൻസർ വരുന്നതും ഒരിക്കലും സിഗരറ്റ് വലിക്കാൻ പാടില്ലെന്നും ഒക്കെയുള്ള തിരിച്ചറിവ് ഉണ്ടായപ്പോൾ എൻ്റെ വിവരക്കുറവുകൊണ്ട് കാണിച്ച തെറ്റിനോട് ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ മാപ്പ് പറയുന്ന പോലെ പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിന് സമൂഹത്തിന് നമുക്കൊരു കടപ്പാടുണ്ടോയെന്നുള്ള എനിക്ക് അത് ആ വർഷമൊന്നും ഉണ്ടായില്ല. അത് പൊട്ടിപ്പോയി, അവരത് വഴി അങ്ങ് പോയി. ആ പിള്ളേരെന്നെ കണ്ട് കാശി ചോദിക്കുന്നു വിചാരിച്ച് തിരിഞ്ഞോടുന്ന സംഭവമാണ്. ഇറ്റ്സ് എ ബിഗ് ഫെയിലിയർ. അപ്പം ഞാൻ ഈ തോൽവിയിൽ നിന്നാണ് ഞാൻ ഓരോന്ന് പഠിച്ചെടുത്തത്. അങ്ങനെ ഇവിടുന്ന് മാർഗവാനസ് കോളേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് അന്ന് ഇപ്പോഴത്തെ കൂട്ട് കറക്റ്റായിട്ട് പരീക്ഷയൊന്നും നടക്കത്തില്ല, ലേറ്റൊക്കെ ആയിരിക്കും. അതുകൊണ്ട് പരീക്ഷ എഴുതി പാസ്സായി നിൽക്കുമ്പം ആ വർഷം മിക്കവാറും റിസൾട്ട് വരുമ്പോൾ അത് പോക്കാം. അപ്പോൾ എൻ്റെ ബ്രദറിനെ വേണ്ടി കൂട്ടുകാരൻ എം എസ് ഡബ്ല്യു വിളിക്കാൻ നേരം എൻ്റെ ഫാദർ പറഞ്ഞു ഇവനെ കൊണ്ടുപോകും അവനെ കൊണ്ടു. അങ്ങനെയാണ് എം എസ് ഡബ്ല്യു ദാറ്റ്സ് ക്വൈറ്റ് ആക്സിഡൻ്റൽ മാസ്റ്റർ ഇൻ സോഷ്യൽ വർക്ക് ഇൻഡോ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിൽ ഞാൻ ചേർന്നു. അതെനിക്ക് ആഡഡ് അഡ്വാൻറ്റേജ് ആയി. ഇനി എൻ്റെ ലൈഫിലെ അസൽ വിഷൻ എങ്ങനെ ഉണ്ടായെന്നുള്ളത് ഞാൻ ചുരുക്കി പറയാം. ഞാൻ എം എസ് ഡബ്ല്യുവിനെ പഠിച്ച് തിരിച്ച് പരീക്ഷ എഴുതി രണ്ടാം കൊല്ലം വീട്ടിൽ 4 വന്നു. 28th ദ സാഡ് ഡിമൈസ് ഓഫ് മൈ ഫാദർ ഡ്യൂ ടു കാർഡിയക് അറസ്റ്റ്. ആക്ച്വലി ദിസ് ഷുക്ക് മീ ആൻഡ് സ്റ്റോപ്പ് മീ ടു തിങ്ക് ദിസ് ഷുഡ് നോട്ട് ഹാപ്പൻ ടു എനിബഡി എൽസ്. ഇറ്റ് വാസ് എ സൺഡേ. ഐ കുഡ് നോട്ട് ഗീവ് അവർ വി കുഡ് നോട്ട് ഗീവ് പ്രൊവൈഡ് ഹിം മെഡിക്കൽ ഫെസിലിറ്റീസ്. This has a agony or a pain in my mind, and I taken a firm decision in nobody should depart from this world, leave this world without proper medical care. This is my decision which I have taken due to the sudden demise of my father in പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ട് അത് എൻ്റെ വിഷനായി. അപ്പം സ്വന്തമായിട്ട് കാശ് കണ്ടെത്തണമെന്ന് ഞാൻ കണ്ടു. അങ്ങനെ മേളം 1992 ആയി സ്റ്റാർട്ടഡ് മേളം. അത് കഴിഞ്ഞ് അത് സെക്കൻഡ് ഇയറിൽ തന്നെ ഇന്ത്യാസ് ലാർജസ്റ്റ് സ്പോർട്ടിംഗ് ബ്രാൻഡായി. അങ്ങനെ കണ്ടിന്യൂ ചെയ്തപ്പോൾ ഇന്ത്യൻ പ്രസിഡൻ്റ് ഹാസ് ഗിവൺ മീ ദി അവാർഡ് ഫോർ ദി ഔട്ട്സ്റ്റാൻഡിംഗ് പാർട്ണർഷിപ്പ് 1999. ദെൻ I started getting plenty of money for doing social work. And from my own fund, I given treatment to 1,56,000 patients with the attachment of 1,050 hospitals with the credit facilities in and around South India, I should say. This is what I want to cut short. Then I have got a principle in mind that humanitarianism is not charity but social and moral obligation of each and every individual and institution. Then what is social responsibility? Social responsibility is your responsibility. Humanitarianism is not charity but social and moral obligation of each and every individual and institution. This is my theory on CSR. I made this theory in my own language in 1980. And this you can visit my website, there it is written in detail. Therefore, I wanted to tell each and everybody, you have to fix up your vision, that now you are all young, you can fix up your mission, vision. First you do that, find out yourself what is your strength of your personality. Just ask us, who am I? What is my strength, weakness, etc. Then you fix up with that. Then the mission should have a basic element that it should do good for the society. Then only happiness will come to you. This is what is in, I want to tell. Therefore, selfless service to humanity is the best work of life for a better world order and for a peaceful coexistence. If you want peaceful coexistence, your vision should be for the society.
സൊസൈറ്റി. ഇറ്റ് ഷുഡ് ഷെയർ വിത്ത് ദ സൊസൈറ്റി. യുവർ ഹാപ്പിനെസ് ടു ബി ഷെയർ വിത്ത് അതേഴ്സ്, ദെൻ ദ വിൽ ബി ഹാപ്പി. ഇപ്പം നമുക്കെല്ലാം ഒന്ന് ചിരിക്കാം, അപ്പം എനിക്കും ചിരിക്കാനൊക്കെ ഒന്ന് ചിരിച്ച എല്ലാവരും. അങ്ങനെ ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയക്കുറവുണ്ട്. എനിവേ, താങ്ക് യു വെരി മച്ച് ഫോർ ഗിവിങ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. ഗോഡ് ബ്ലെസ് യു ഓൾ.